السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة. وقال شفيعنا رسول الله صلى الله عليه وسلم، إنما الأعمال بالنيات. إلهي لست للفردوس أهلا ولا طوال نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തരമായ സുദിനത്തിൽ, ഈ മഹത്തരമായ റമളാൻ ശരീഫിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ മഹത്തരമായ അനുഗ്രഹത്താൽ ഒരു നോമ്പ് കൂടി നമ്മളിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, വലിയൊരു അനുഗ്രഹമായി വെള്ളിയാഴ്ച, അഞ്ചാമത്തെ വെള്ളിയാഴ്ചയും അൽഹംദുലില്ലാ നമുക്ക് റമളാനിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇതൊരു കാരണമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് നാളത്തെ ശനിയാഴ്ചയാകുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. എന്നാൽ നമ്മൾ കൂടുതലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. അത് മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തന്റെ മിമ്പറിൽ കയറുന്ന ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിവിടെ ഖുതുബ ഓതുവാൻ വെച്ചിരിക്കുന്ന ആ മിമ്പർ, ആ പടിയുള്ള മിമ്പറിൽ ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് റഖൽ മിമ്പറ, മിമ്പറിലേക്ക് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി കയറി പോകുമ്പോ ഓരോ സ്റ്റെപ്പിലൂടെയും കയറുമ്പോ ഫഖാല ആമീൻ ആമീൻ ആമീൻ.
മൂന്ന് സ്റ്റെപ്പിലും കയറിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ആമീൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പ്രവാചകൻ ഖുതുബ കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാത്തുൽ കിറാം ചോദിക്കുകയാണ്, ഖീല ലഹു യാ റസൂലുള്ളാഹ്, അല്ലയോ നബിയെ, അങ്ങ് എന്താണ് ചെയ്തത്? മാ കുന്ത തസ്നഉ ഹാദാ, മാ കുന്ത തസ്നഉ ഹാദാ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത്? ഇതുവരെ ഞങ്ങൾ കാണാത്ത ഒരു കാര്യമാണല്ലോ. അങ്ങ് മിമ്പറിൽ കയറുമ്പോൾ ഇതുവരെ സലാം പറഞ്ഞ് ഇത് സലാം പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പ്രഭാഷണം നടത്തുകയല്ലാതെ അങ്ങ് ആമീൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളല്ലേ ആമീൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സഹാബത്ത് ചോദിച്ച് എന്തിന്റെ പേരിലാണ് പറഞ്ഞത്, ആമീൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫഖാല ഖാലലീ ജിബ്രീൽ, അത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, അതിലൊരാമീൻ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ഈ റമദാൻ ശരീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു ദുആ ചെയ്തു. ഞാനിങ്ങനെ മിമ്പറിൽ കയറുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? റദിമ അൻതു അബ്ദിൻ ദഖലാലൈഹി റമദാൻ, ഒരു അടിമയ്ക്ക് റമദാൻ ശരീഫ് ഇങ്ങനെ കടന്നു വന്നു, റമദാൻ 30 നോമ്പ് അനുഷ്ഠിച്ചു, എന്നിട്ടോ അവന്റെ പാപങ്ങളൊന്നും അത് കാരണമായി കൊടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് സർവനാശവും ഉണ്ടാവട്ടെ, അവൻ പറക്കത്ത് കെട്ടവനായി പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഏറ്റവും അടുത്തതായ ജിബ്രീൽ അലൈഹിസ്സലാം, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. അപ്പോഴാ ഞാൻ പറഞ്ഞത് ആമീൻ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ റമദാൻ ഒന്നു മുതൽ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ പാപങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ മുത്തലിമീങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലൂടെ ഓരോരുത്തരായി കടന്നു വരുമ്പോൾ അവർക്ക് ഓരോരോ സദക്കകൾ, ഓരോരോ പൈസകൾ നമ്മൾ കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നോമ്പുതർ വിഭവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചീറിന് കൊടുക്കുമ്പോൾ, ആ ഓരോരോ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ നോമ്പ്, അതുപോലെ നമ്മുടെ പാപങ്ങൾ, ഇതൊക്കെ പൊറുത്തു തന്നിട്ടുണ്ടോ, നമ്മൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം വിചിന്തനം ചെയ്യണം. അങ്ങനെ വിചിന്തനം ചെയ്തതിൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ മറുപടിയെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിജയി, അവനാണ് റമദാൻ ശരീഫ് കൊണ്ട് വിജയിച്ചവൻ. കാരണം നരകമോചനം ലഭിച്ചവനും സ്വർഗത്തിൽ പ്രവേശിച്ചവനുമാണ് വിജയി എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റമദാൻ ശരീഫ് കടന്നു വന്നിട്ട് സ്വർഗം നേടാനുള്ള അമൽ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ സദഖ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടോ? 10 രൂപയെങ്കിലും ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ നോമ്പുതറ വിഭവങ്ങളിൽ ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഞാൻ ഒരു കിലോ പഴമെങ്കിലും വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യഥാർത്ഥ വിജയാരെന്ന് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാണ്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാണ്. തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എന്നിട്ട് അവനെ മഹ്ശറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവന്റെ പ്രതിഫലങ്ങളെല്ലാം അവന് കൊടുക്കുന്നതാണ്. നന്മ ചെയ്തവന് നല്ലത് കൊടുക്കും, തിന്മ ചെയ്തവൻ അതിന് ഫലം കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ഫമൻ സുഹസിയാനില്ലാ, ഏതൊരുത്തനാണോ നരകത്തിൽ നിന്ന് മോചിതനായത്, വൗദുഖിലൽ ജന്ന, ഏതൊരുത്തനാണോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അമലുകളൊക്കെ ചെയ്തു, എന്നിട്ടോ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു.
നരകത്തിൽ നിന്ന് മോചിതനായി. ഇങ്ങനെ സംഭവിച്ച ഒരുത്തനുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അതിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇനിയുള്ള സമയം നമ്മൾ ഈ റമദാനിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. റമദാനിൽ ഒരുപാട് ഒരുപാട് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ ചീത്ത പറയാൻ വരുന്നവനോട് എനിക്ക് നോമ്പാണ് അല്ലെങ്കിൽ നോമ്പായതുകൊണ്ട് നിന്നോട് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ടല്ലോ. പാവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും സദക്കകളും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെയുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഇനി നമ്മൾ നാളെ മുതൽ ഇതൊക്കെ ഉപേക്ഷിക്കണോ? നാളെ മുതൽ നോമ്പല്ലല്ലോ. അതുകൊണ്ട് ഒരാൾ വന്നാൽ ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അല്ലെങ്കിൽ നാളെ മുതൽ നോമ്പില്ല, അതുകൊണ്ട് എന്റെ മുന്നിൽ കൈ നീട്ടുന്നവര് ഞാൻ എന്തിനാ കൊടുക്കുന്നത് എന്നൊരു ചിന്താഗതി പാടില്ല. റമളാന് ശരീഫ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യം ഈ റമളാനിൽ നമ്മൾ ചെയ്ത് നേടിയെടുത്ത ആ ചൈതന്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മൾ റമളാന് ശരീഫിൽ നേടിയെടുത്ത ഒരുപാട് ചൈതന്യമുണ്ട്. ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കുക, ഇതെല്ലാം നമ്മൾ തുടർന്നു പോവുക. ഇതിനാണ് വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചത് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന വാചകം. അതിന് ശരഈൽ പറയുന്ന വാചകമാണ് ഇസ്തിഖാമത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വരുന്നതായ ആ സൽക്കർമ്മങ്ങളും അതെല്ലാം ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഇസ്തിഖാമത്തോടുകൂടി സ്ഥിരമായ സ്ഥിരതയോടുകൂടി കൊണ്ടുപോവുക. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അവന്റെ ഹബീബും എന്തെല്ലാമാണോ നമ്മളോട് പറഞ്ഞത് അതെല്ലാം നമ്മൾ ചെയ്യുക, എന്തെല്ലാമാണോ നമ്മളോട് വിരോധിച്ചിട്ടുള്ളത് അതെല്ലാം നമ്മൾ വെടിയുക. ഇതൊക്കെയാണ് ഇസ്തിഖാമത്ത്. അത് എപ്പോ വേണം? ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയല്ല, നമ്മൾ മരിക്കുന്നത് വരെ വേണം. നമ്മൾ മരിക്കുന്നത് വരെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാമനു. അല്ലയോ സത്യവിശ്വാസികളെ, നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തക്വയുള്ളവരാകണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തക്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ നിഷ്കളങ്കതയോടുകൂടി ഇബാദത്ത് ചെയ്യണം, തക്വയുള്ളവരാകണം. എങ്ങനെയാണ് തക്വ ചെയ്യേണ്ടത്? അവിടെയാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന പദം. എങ്ങനെയാണ് തക്വ ചെയ്യേണ്ടത്? ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകരും നിങ്ങളോട് പറഞ്ഞത് അതുപോലെ അതുപോലാണ് ഇവിടെ വ്യത്യാസമില്ലാതെ നിങ്ങൾ തക്വ ചെയ്യണം. എന്നിട്ടോ അവിടെയാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ വിശ്വാസത്തോടു കൂടിയല്ലാതെ മരണപ്പെട്ടു പോവുകയും ചെയ്യരുതേ. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, തക്വയുള്ളവരാകണം. രണ്ട്, തക്വയുള്ള ഏത് രീതിയിലാണോ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് ഉണ്ടാവണം. മൂന്ന്, അത് മരണം വരെ നമ്മൾ തുടർന്നു പോകണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന കുറച്ച് ആയത്തുകളുണ്ട്. അള്ളാഹു തആല പറയുകയാണ്, നമ്മളെത്ര ഉപദേശിച്ചാലും ചില ആളുകളെ എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത ചില ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും അവരിങ്ങനെ നന്നാവാത്ത രീതിയിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളയുന്ന ആളുകളുണ്ട്. എന്നാൽ വിശ്വാസികളാണെങ്കിൽ ഫദഖിർ ഫൈന ദിക്ര തംഫഉൽ മുഅ്മിനീൻ, എന്നാൽ നബിയെ ഉപദേശിച്ചു കൊള്ളുക, അങ്ങ് ഉപദേശം നടത്തിക്കൊള്ളുക. വിശ്വാസികളോട് ഉപദേശം നടത്തിയാൽ അത് ഫലപ്രദമാകും. നബിയെ, അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് ഉപദേശിച്ചു,
ഉപദേശിച്ചു ഉപദേശിച്ച അവസാനം ഒരുപാട് സഹികെട്ടപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹു പ്രവാചകരെ ഉപദേശിച്ചോ ഉപദേശിച്ചോ റമദാൻ കഴിയുമ്പോ റമദാനിൽ ആ വന്നിരുന്ന ആളുകൾ റമദാൻ കഴിയുമ്പോ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയത്തില ഉറപ്പു പറയാൻ പറ്റില്ല. അഞ്ചു പേര് സുബഹിക്കുണ്ടായിരുന്നെങ്കിൽ റമദാനിൽ അത് 50 പേരായെങ്കിൽ അത് വീണ്ടും റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിയുമ്പോൾ വീണ്ടും 5 വരും. കാരണം എന്താണ്? അവരോട് പള്ളിയിലേക്ക് വരാൻ വീണ്ടും പറഞ്ഞാൽ അവരെ ശ്രദ്ധിക്കണം, വീണ്ടും ഈ റമദാനിൽ വന്നതുപോലെ തന്നെ നിങ്ങൾ റമദാന് ശേഷവും നിങ്ങൾ പള്ളിയിലേക്ക് വരണേ എന്ന് പറഞ്ഞാൽ അവരത് കൂട്ടാക്കില്ല. കാരണം എന്തേ? റമദാനോടുകൂടി അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് പോലെ അത് പാടില്ല. മുഅ്മിനീങ്ങളാണോ നമ്മൾ എങ്കിൽ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ കർമ്മങ്ങളും ഒരിക്കലും തെറ്റാതെ നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്ന് മാത്രമല്ല അൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മളെല്ലാം മേലെയുള്ളവരാണ്, ഉന്നതരാണ്. നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മളെല്ലാം ഉന്നതിയിലുള്ളവരാണ്. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ മക്കളിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, വാഹനങ്ങളിൽ എന്ന് വേണ്ട നമ്മൾ ഏർപ്പെടുന്ന ജോലികളിലെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസം അത് നിർബന്ധമാണ്. എന്ന് മാത്രമല്ല അല്ലാഹു തആല തഖ്വ ചെയ്യാൻ പറഞ്ഞല്ലോ, ഹൃദയത്തിൽ തഖ്വ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സാനിൽ ഹവാ. ദേഹേച്ഛകളെ തൊട്ട് സ്വന്തം ശരീരത്തെ നിരോധിച്ചവൻ ദേഹേച്ഛയുണ്ടല്ലോ. പള്ളിയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന സമയത്തതാ കൂട്ടുകാരൻ വിളിക്കുകയാണ്, നമുക്ക് അടിമാലി വരെ ഒന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാം, പള്ളിയിലേക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാലും ഖളാ കിട്ടാമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ. അതൊക്കെ നഫ്സിന്റെ ഒരു ചിന്താഗതിയാണ്. അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങാണ്, സുബഹി വാങ്ക് വിളിച്ചു കിടന്നുറങ്ങാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ആ ഇനിയും സമയമുണ്ടല്ലോ, 4:30 ആയുള്ളൂ, ഇനിയും സമയമുണ്ട്, അല്ലെ 5 ആയുള്ളൂ, ഇനിയും സമയമുണ്ട് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ നഫ്സിന്റെ ഒരു ചിന്താഗതിയാണ്. അതിനെ നമ്മൾ ഒഴിവാക്കണം, അതിനെ നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തിയാൽ മഖാമ റബ്ബി വനഹ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഹ്വാ. അല്ലാഹു തആല പറയുകയാണ്, ഇതെല്ലാം ഒഴിവാക്കി നിർത്തുന്നവൻ അല്ലാഹുവിനെ യഥാവിധി പേടിക്കുന്നവൻ, അവന്റെ വാസസ്ഥലം നാളെ ഫൈനൽ ജന്നത ഹിയൽ മഹ്വാ, അത് സ്വർഗമാണ്. സ്വർഗമാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഇതുവരെ നോമ്പ് ഒന്ന് മുതൽ നോമ്പ് പിടിച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ സദഖ കൊടുക്കുന്നത്, സകാത്ത് കൊടുക്കുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, ഇതെല്ലാം സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ ഈ സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാൽ മതി. എന്ന് മാത്രമല്ല ഇഹബര വിജയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ യഥാവിധി തഖ്വയുള്ളവരായി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വഖൂലൂ ഖൗലൻ സദീദാ. നിങ്ങൾ നല്ലത് മാത്രം പറയണേ, നല്ലത് മാത്രം സംസാരിക്കണേ. ഒരു കാര്യം മാത്രം എടുത്ത് പറഞ്ഞിരിക്കുക, നല്ലത് മാത്രം നിങ്ങൾ സംസാരിക്കണം, തഖ്വയുള്ളവരാകണം. എന്നാലോ എന്നാലോ ബാക്കിയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകുന്നത്. യുസ്ലിഹു ലകും അഅമാലകും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല നന്നാക്കി തരുന്നതാണ്.
നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല നന്നാക്കി തരും. നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾ ഏർപ്പെടുന്ന ഏത് മേഖലയായാലും അല്ലാഹു തആല നന്നാക്കി തരും. നിങ്ങൾ അതുവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, ദോഷങ്ങളുണ്ടല്ലോ, അതെല്ലാം അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യും. നമ്മൾ ചിന്തിച്ച് നോക്കുക, എത്ര ഓഫറാണ്. തക്കവയുള്ളവരായി നന്നായി നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയാൽ നമ്മുടെ ദോഷങ്ങളല്ല പുറത്തു തരും, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം അല്ലാഹു തആല പറക്കത്ത് നൽകും. ഇന്ന് മാത്രമല്ല, അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് അനുസരിച്ച് നടന്നാൽ, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇസ്തിഖാമത്തോടുകൂടി നടന്നാൽ, അവന് വലിയ വിജയമുണ്ട്. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്? അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാ, എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചു പോകണമെന്നാണോ നമ്മുടെ ആഗ്രഹം? അല്ല, നമുക്കിതൊക്കെയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം വേണം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള രക്ഷ വേണം, അവൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്ത് വേണം, അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തഖും മിനന്നാർ വേണം, അവൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് വേണം. ഇതെല്ലാം കൃത്യം കൃത്യമായി നമുക്ക് ഈ റമദാൻ ശരീഫിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, إلا ليعبدوا الله مخلصين له الدين. വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ് തഖ്വയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതിയാണ്. അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് തനിപ്പിച്ചവനായ നിലയിൽ ഇബാദത്ത് ചെയ്യാനല്ലാതെ അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല. നമ്മളോടൊക്കെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? മനുഷ്യരോടും ജിന്നുകളോടും എല്ലാം അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത് അവനോട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇബാദത്ത് എങ്ങനെയായിരിക്കണം, നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, സദക്ക കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതെങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കൊടുത്താൽ അതിന്റെ ഫലം പോയി. അല്ലാഹു തആല കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് ആണെങ്കിലും സദക്കയാണെങ്കിലും എന്തൊരു സാധനമാണെങ്കിലും കൊടുക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ആരോടും ഞാൻ വിദ്വേഷം വെച്ചിട്ടും പറയുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് ഒരു സെൽഫിയുടെ കാലഘട്ടമാണ് അല്ലെ? ഞാൻ അവസാനിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അത് ഹജ്ജിന് പോയാലും സെൽഫി ഉണ്ട്, ഉംറയ്ക്ക് പോയാലും ഉണ്ട്, സക്കാത്ത് കൊടുത്താലും ഉണ്ട്, ഒരു കിറ്റ് കൊടുത്താലും ഉണ്ട്, ഫിത്ര സക്കാത്ത് കൊടുത്താലും ഉണ്ട്, ഒരു രൂപ കൊടുത്താലും ഉണ്ട്, 1000 രൂപ കൊടുത്താലും ഉണ്ട്, എന്ത് കൊടുത്താലും എന്തുണ്ട്, ഫോട്ടോ എടുക്കലും പരിപാടിയുണ്ട്. എന്തിനാ എന്റെ ആവശ്യം? അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഒന്ന് ആലോചിക്കും, നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ച് ചോദിക്കും, അങ്ങനെ കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ കൊടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങൾ കാണുന്നു, എന്തിനാണ് ജനങ്ങൾ കാണുന്നത്? വലത് കൈ ചെലവ് ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ് ഷെഫിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് കാര്യവും എടുത്ത് സ്റ്റാറ്റസ് ഇടുക, എന്ത് കാര്യവും എടുത്ത് അങ്ങ് തള്ളുക, അതൊരു നല്ല ഏർപ്പാടല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെ യോജിക്കുന്ന ആൾക്കാർ, പക്ഷെ അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി,
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു തആല സ്വീകരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതേസമയത്ത് അള്ളാഹുവിന് വേണ്ടി അല്ല, ഇത് എനിക്ക്, ഇത് ഞാനൊരു ഇന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന കാര്യം എന്റെ അപ്പുറത്തുള്ള വീട്ടുകാരറിയണം, ഇവിടെ അറിയണം, അവിടെ അറിയണം, ഈ നാട്ടിലുള്ള മൊത്തം ആളുകൾ അറിയണം എന്ന രീതിയിലാണ് ആ ഒരു ചിന്താഗതി പോകുന്നത്. അതിന് കമന്റ് വരണം, ലൈക്ക് വരണം, അത് വരണം, ഇത് വരണം, എല്ലാം വരണം, എല്ലാം വരണം, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് പാടില്ല, ആ ഒരു വിഷയം പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മളെല്ലാ കാര്യവും ഇങ്ങനെ ചെയ്യുക എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അമലുകളെല്ലാം നമ്മൾ സ്വീകരിച്ചോ എന്നൊരു ചിന്താഗതി കൂടി നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു തആല സ്വീകരിച്ചു. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ദുആ ചെയ്യുന്നത്. ഏതൊരു വിഷയമായിരുന്നാലും, നിസ്കാരമായിരുന്നാലും, അതുപോലെ സക്കാത്തായിരുന്നാലും, സദഖയായിരുന്നാലും, എന്ത് വിഷയമായിരുന്നാലും, ഏത് വിഷയത്തിനായിരുന്നാലും നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പം നമ്മൾ ദുആയും കൂടി ചെയ്യുക, അവസാനത്തിൽ ദുആയും കൂടി ചെയ്ത് അത് നമ്മൾ പൂർത്തിയാക്കുക. ഏതൊരമൽ ചെയ്താലും, ഏതൊരമൽ ചെയ്താലും, ഇപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ സമയമായി, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പോവുകയാണ്. ആ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ അള്ളാഹു ഞാനിപ്പോൾ കൊടുക്കേണ്ട ഫിത്ർ സക്കാത്ത് റബ്ബേ നീ അത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് ദുആ ചെയ്യുക. അങ്ങനെ അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.